കേരളക്കാര്. നിങ്ങളോ? ഇവിടെ തന്നെ. മലയാളം അറിയോ? ഞങ്ങള് തോട്ടം തെരഞ്ഞിങ്ങനെ പോന്നാണ്. റബ്ബർ നമുക്കിങ്ങനെ തോട്ടം പാട്ടത്തിനെടുക്കലും പിന്നെ അത് ആളെ ആക്കി കൊടുക്കുന്ന പണിയൊക്കെ. ഇവിടെ ഇല്ല, ഞങ്ങൾ ഫസ്റ്റ് പേരാണ്. ഞങ്ങൾക്ക് ഇവിടെയോ? ഈ റോഡല്ലേ നമ്മള്? ഞങ്ങക്ക് ഇതിലെ റോഡൊന്നും അറിയില്ല. ഞങ്ങളിങ്ങനെ വെറുതെ വരുന്നുള്ളൂ. ഞങ്ങളിങ്ങനെ ഇതുണ്ട്, കച്ചവടം പരിപാടിയൊക്കെ ചെയ്യലുണ്ട്. തോട്ടം പാട്ടത്തിനൊക്കെ എടുക്കുന്ന റിയൽ എസ്റ്റേറ്റിന്റെ. ഞാൻ മലപ്പുറം. നിങ്ങൾ എങ്ങനെ കർണാടകക്കാരല്ലേ? ഇവിടെ ഉള്ള ആൾക്കാരല്ലേ? ഇവിടെ ഉള്ള ആള് തന്നെയല്ലേ? കർണാടക ഊരല്ലേ? എങ്ങനെ മലയാളം? എങ്ങനെ മലയാളം പഠിച്ചത്? എങ്ങനെ മലയാളം പഠിച്ചിട്ടുണ്ടായി? മൂന്ന് കൊല്ലം അല്ലേ? കേരള ഈട എവിടെ? കണ്ണൂർ. കണ്ണൂർ അല്ലേ? കണ്ണൂർ. പിന്നെ ഇതുണ്ടോ ഫാക്ടറി? പ്ലൈവുഡ്. തളിപ്പറമ്പ്. തളിപ്പറമ്പ്. ഇവിടെ എങ്ങനെ ഉണ്ട്? ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നത്. നമ്മള് കണ്ടതൊക്കെ ഒരു വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. നിങ്ങളെ പേരെന്താ പറഞ്ഞു? സുരേഷ്. അപ്പൊ കേരളൊക്കെ നല്ലോണം അറിയാം നമ്മളെ. കണ്ണൂർ ജില്ലയൊക്കെ അല്ലേ? ഇവിടെ ആകുമ്പോ നല്ല രസമാണ്. കൊറേ ദൂരം ഈ ഞങ്ങൾ ഈ റോഡിന് വന്നത്. ഭയങ്കര ഡാമർ റോഡല്ലേ? നല്ല റോഡാ. നമുക്ക് ഇനി സുള്ളിയെ പോവാനാ ഇതിലേ പോന്നേ? നിങ്ങൾ ഞാൻ നേരെ ഡയറക്റ്റ് നേരെ പോവാണ്ട്. നിങ്ങൾ ഉണ്ടാകണ്ടോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞങ്ങൾ കേരള ആൾക്കാരുണ്ടോ? ഇവിടെ കുറെ ആൾക്കാരുണ്ടോ? എത്ര ഇവിടെയോ? പിന്നെ സ്ഥലം എടുത്ത ആൾക്കാരുണ്ടോ? ലീസിന് കൊടുക്കണ്ടോ ഇവിടെ നമുക്ക് എന്തേലും? മറ്റേ അതൊക്കെ എത്ര വിലക്കാ പോയത്? ഇനി കിട്ടാണ്ട നമുക്ക് ഇവിടെ പറയാ. ഞാൻ നമ്പർ ചെയ്യാൻ തരാം. നിങ്ങളെ നമ്പറും തരണം. കച്ചവടം നടക്കണേ നമുക്ക് എന്തേലൊക്കെ ചെയ്യാം. കേരള ആൾക്കാർ തന്നെയാണ് ഇവിടെ മെയിൻ ആയിട്ട് അല്ലേ? പിന്നെ എന്താ അറിയാ, നല്ല പണി എടുക്കുന്നുണ്ട്. ആ പണി നമ്മള് നല്ലോണം എടുക്കണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മള് മലപ്പുറത്ത് നിന്ന് ഇവിടെ എത്തിയത്. നമ്മള് ഞാൻ മലപ്പുറം ജില്ലയാണ്, മലപ്പുറം നിലമ്പൂരാണ്. ഞങ്ങള് തോട്ടം തിരഞ്ഞിങ്ങനെ പോകുന്നതാണ്. എന്തേലും തോട്ടം കിട്ടുമെന്നൊക്കെ. ഇഷ്ടംപോലെ തോട്ടങ്ങളുണ്ടല്ലോ അല്ലേ? ഒക്കെ ഇവിടെ ഉള്ള ആൾക്കാരുടെ? ഒക്കെ ഇവിടെ ഉള്ള ആൾക്കാരുടെ. കർണാടകക്കാരുടെ തോട്ടങ്ങള്? തമിഴ്നാട്ടിൽ അറിഞ്ഞോ? ടാപ്പിംഗ് ആരാ? അല്ല തോട്ടം. ഇതൊക്കെ ഇഷ്ടം പോലെ തോട്ടം. സ്ഥാപന ലീസിന് മാത്രം സ്ഥലം നമുക്ക് എടുക്കുന്നതിന് പ്രശ്നമുണ്ട് അവിടെ. അങ്ങനെ ആരും വരുന്നില്ല അതുകൊണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കിയല്ലോ എത്ര ഉണ്ട്. പിന്നെ ഇത്
മകര റൂട്ട് നമ്മളിങ്ങനെ സംസാരിക്കണൊക്കെ ഒന്ന് എടുക്ക. ഇത് കവുങ്ങ് തോട്ടം ലീസിനുണ്ടോ? ഈ കങ്ങ കങ്ങ പറ്റപ്പോയല്ല ലീസിനില്ല. ലീസിന് കങ്ങിയല്ല ഇത് പോയല്ല മൊത്തം പോയില്ലേ. നിങ്ങൾ ഇതിൽ പേടിയില്ല? ഇതിലെ രാത്രി പോണേന് ആരും പ്രശ്നമൊന്നുമില്ല. വീട് കുറവല്ലേ? കുറച്ച് കുറച്ച് വീടുകളല്ലേ ഉള്ളൂ. കുറച്ച് സ്വല്പ സ്വല്പ മനയത്ത് കന്നഡ സ്വല്പ സ്വല്പ മറ്റേ മാത്രമല്ല ഇത് റോഡ് സുള്ളിയിലെത്തൂല. സുള്ളിയിലെത്തൂല കൊത്തനായി ഇവിടെ എന്താ പറയാ സ്റ്റോപ്പ് ആക്കോടോ? ടാപ്പിംഗ് സ്റ്റോപ്പ് ആക്കൂല? ടാപ്പിംഗ് സ്റ്റോപ്പ് നിർത്തൂല. ഇതൊക്കെ ആരുത്? എവിടെ ഉള്ള ആൾക്കാരുടെ തോട്ടം? ഓണർ ആര്? മലയാളി ആള് കമ്മി ഉണ്ടോ ഇവിടെ? അല്ല മന മനയില്ലല്ലേ. അതില്ല. അവിടെ ഇവിടെ ഇറങ്ങുന്നു. ഞങ്ങള് ഇനി ഇങ്ങോട്ട് പോവാം. അതില് പോ. ഇത് മടിക്കേരി റോഡ് അല്ലേ? മടിക്കേരി ഞങ്ങൾ അതില് പോവും. അതില് പോയിട്ട് കറങ്ങി കേട്ടോ. ഓക്കെ. അതിലിങ്ങനെ പോയി ചെലപ്പോ പാണത്തൂര് വഴി പോവും. ഭാഗമണ്ഡലം വഴി. ശരി ശരി നമ്പർ തന്നു ജിനേഷ്. ആ ശരി ശരി ഓക്കെ ബൈ. അപ്പൊ കണ്ടില്ലേ നമ്മള് കർണാടകയിലെ ഓരോരുത്തരെ പരിചയപ്പെടുന്ന എങ്ങനെയാന്ന് കണ്ടില്ലേ? ഇതേപോലെ ഇതേപോലെ ഇങ്ങനെ എന്താ പറയാ ഏതെങ്കിലും
എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഇതേപോലെ അയാളെ കൊണ്ട് ഇനിയിപ്പോ അയാൾക്ക് നമ്പറേ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അയാൾ ഇനി കുറെ കാലം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ വിളിക്കുക, ചിലപ്പോൾ വിളിക്കൂല. ഇനി ഏതെങ്കിലും നല്ല തോട്ടം ഉണ്ടെങ്കിൽ അയാൾ വിളിക്കും, പിന്നെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കും അല്ലേ. അപ്പൊ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഉള്ളേരികളും അവിടുത്തെ ആൾക്കാരൊക്കെ, ആൾക്കാരെ സ്വഭാവം ഒക്കെ കണ്ടില്ല. അപ്പൊ അയാൾ കർണാടകയിൽ നമ്മള് കണ്ണൂര് വന്നിട്ട് കുറെ കാലം മൂന്ന് വർഷം നമ്മൾ നിന്നതാണ്. അപ്പൊ അയാൾക്ക് അടിപൊളിയായിട്ട് മലയാളം പറയുന്നുണ്ട്. അപ്പം എന്താ പറയാ, ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ കിട്ടാൻ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ബൈ.